ടെസ്റ്റോസ്റ്ററോൺ ആണുങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്ററോൺ. ഇതിൻ്റെ അളവ് ഒന്നും കണ്ട് കൂടിയാൽ പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. സോ 300 to 1000 mg അതാണ് ഒരു ആവറേജ് മെയിലിൽ കാണപ്പെടാനുള്ള ഹെൽത്തി ലെവൽസ് ഓഫ് ടെസ്റ്റോസ്റ്ററോൺ. ഇതിലും കുറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന സൈഡ് എഫക്ട്സ് എല്ലാം കണ്ടു തുടങ്ങും. ഈ വീഡിയോയിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നത്, ഈ പ്രൊഡക്റ്റ് നമ്മൾ എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. ഈ സംഭവം നിങ്ങളുടെ മാത്രമല്ല, ഒരു തലമുറയുടെ മൊത്തം ടെസ്റ്റോസ്റ്ററോൺസ് ലെവൽസ് ഇങ്ങനെ കുറച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യണം. ഇതിനെപ്പറ്റി നമ്മൾ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺസ് ലെവൽസ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്പ്രിന്റിങ്. റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചതാണ്, സ്പ്രിന്റിങ് മാക്സിമം അഫേർട്ടിൽ കുറച്ച് ഇൻ്റർവ്യൂ വെച്ച് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എച്ച് ജി എച്ചും ടെസ്റ്റോസ്റ്ററോണും നമ്മുടെ ബേസ് ലെവലിൽ നിന്ന് 10 ഇരട്ടിയിലേക്ക് മുകളിലേക്ക് പോകുക. ഇത് വർക്കൗട്ട് കഴിഞ്ഞ ശേഷം 1 മണിക്കൂർ ശേഷത്തേക്കാണ് ഈ പീക്ക് ലെവൽ വന്ന് നിൽക്കുക. എന്നിട്ട് നമ്മുടെ നോർമൽ ലെവലിലേക്ക് അത് തിരിച്ചു വരും. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു ചെറിയ നേരത്തേക്ക് സ്പ്രിന്റ് വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അപ്പോഴാണ് എച്ച് ജി എച്ചും ടെസ്റ്റോസ്റ്ററോൺ ലെവൽസും ഏറ്റവും മാക്സിമം പീക്കിലേക്ക് പോവുകയുള്ളൂ. ഇത് കേട്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം ഒരുപാട് സമയം സ്പ്രിന്റിങ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങളുടെ കോർട്ടിസോൾസ് ലെവൽസ് ഇൻക്രീസ് ചെയ്യും. അതായത് നിങ്ങളുടെ സ്ട്രെസ് കൂടുകയും നിങ്ങളുടെ കോർട്ടിസോൾസ് ലെവൽസ് കൂടുകയും ചെയ്യും. യൂഷ്വലി കോർട്ടിസോൾസ് ലെവൽസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് അതിൻ്റെ ഒപ്പം കുറഞ്ഞ് വരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം റിസൾട്ട്സ് കിട്ടാൻ വേണ്ടി ഒരു 30 to 40 seconds സ്പ്രിന്റിങ് ചെയ്യുക. ഇത് സ്പ്രിന്റിങ് തന്നെ ആവണമെന്നല്ല, ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടിൽ ഏതെങ്കിലും ഒന്നായാലും മതി. 30 to 40 seconds നേരത്തേക്ക് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് അല്ലെങ്കിൽ സ്പ്രിന്റ് ചെയ്യുക. എന്നിട്ട് ഒരു 2-3 minutes റെസ്റ്റ് എടുക്കുക. ഇങ്ങനെ 2-3 times ഒരു ദിവസം റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ വീക്കിലി 2-3 times ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു എഫേർട്ടും വിടാതെ തികച്ചും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അടുത്തത്, അതാണ് സൺ എക്സ്പോഷർ. നമ്മളുടെ ശരീരത്തിൽ സൺലൈറ്റ് തട്ടുമ്പോൾ അത് വിറ്റമിൻ ഡി പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്യും. ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ കണ്ടെത്തിയാണ് വിറ്റമിൻ ഡി എക്സ്പോഷർ നമ്മളുടെ ടെസ്റ്റോസ്റ്ററോൺ സെൽസ് 120% വരെ ഇൻക്രീസ് ചെയ്യുമെന്ന്. അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ ഒരു 10-20 minutes നേരം സൺ എക്സ്പോഷർ പ്രാക്ടീസ് ചെയ്യുക. അതായത് പുറത്തു പോയി കുറച്ച് നേരം വെയിൽ കൊള്ളുക. ഇത് വീക്കിലി 2-3 times ചെയ്യുക. ഇത് ചെയ്തുകൊണ്ട് മാത്രമായില്ല, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നതെന്ന്. നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺസ് ലെവൽസുമായിട്ട് വളരെ ഡയറക്റ്റ് കോറിലേഷൻ ഉണ്ട്. നമ്മളിൽ മിക്ക ആൾക്കാരിലും ടെസ്റ്റോസ്റ്ററോൺസ് ലെവൽസ് ലോ ആവാനുള്ള ഒരു കാരണമാണ് ജങ്ക് ഫുഡ്സും അതുപോലെ തന്നെ ന്യൂട്രിയൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡുകളായിരിക്കുന്നതും. നമ്മളുടെ എല്ലാവരും ഡയറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ കോമൺ ആയി കാണുന്ന ഒരു കാര്യമാണ്, ഇതിൽ കാർബ്സിൻ്റെ ഒരു നീണ്ടു വിളയാട്ടം തന്നെയായിരിക്കും. അതുപോലെ തന്നെ വളരെ കുറവ് പെർസെൻറ്റേജ് മാത്രമാണ് നമ്മളുടെ പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടായിരിക്കുള്ളൂ. യൂഷ്വലി നമ്മൾ ഇന്ത്യക്കാർക്കും മലയാളികൾക്കും പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആജന്മ ശത്രു പോലെയായിട്ടാണ് കാണുന്നത് നമ്മൾ. ഇത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺസ് ലെവൽസിനെ ബാധിക്കാൻ കാരണമാകും. കാരണം ഒരു ആവറേജ് മെയിൽ ഏകദേശം 36 to 50 grams പ്രോട്ടീൻ ദിവസം കഴിക്കണം. അതുപോലെ തന്നെ ഒരു ആവറേജ് ഫീമെയിൽ 36 to 46 grams പ്രോട്ടീൻ ഡെയിലി കൺസ്യൂം ചെയ്യണം. നമ്മളൊരു ശരാശരി മലയാളികളുടെ ഇന്ത്യക്കാരൻ്റെയോ ഡയറ്റ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് പോലെയും എത്തുകയില്ല. സോ ഇന്ന് മുതൽ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡുകൾ നിങ്ങളുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ഈ ഹൈ കാർബ് ഡയറ്റ് കാരണം നമ്മൾ ഫേസ് ചെയ്യുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്, അതാണ് ഒബീസിറ്റി. ഇതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഡെയിലി ഹെൽത്തി ആയി എന്ന് വിചാരിച്ച് കഴിക്കുന്ന പല ഫുഡുകളും ഹെൽത്തി ഫുഡുകളല്ല, അതുപോലെ തന്നെ ന്യൂട്രിയൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡുകളാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഡയബറ്റിക് എപ്പിഡമിക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മളുടെ അവിടെ ഇപ്പോഴും പ്രോട്ടീൻ ഭീകരണം അതുപോലെ തന്നെ ഒരുപാട് ചോറ് വലിച്ചു വാരി കയറ്റുന്നതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ചോയ്സ് ആണെന്നാണ് വിചാരം. ഈ ഒരു നോർമ കാരണമാണ് നമ്മൾ മിക്ക ആൾക്കാരിലും എക്സസ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്. ഇങ്ങനെ എക്സസ് വെയിറ്റ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അറോമറ്റൈസ് എന്ന് പറഞ്ഞിട്ടൊരു എൻസൈം ഫോം ആവും. ഈ അറോമറ്റൈസ് എന്ന് പറഞ്ഞുള്ള എൻസൈമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള ടെസ്റ്റോസ്റ്ററോൺസ് ലെവൽസിനെ എസ്ട്രജൻ ആക്കി, അതായത് ഫീമെയിൽ ഹോർമോൺ ആക്കി കൺവേർട്ട് ചെയ്യും. ഇത് കാരണം നിങ്ങളുടെ ബോഡിയിലുള്ള ടെസ്റ്റോസ്റ്ററോൺസ് ലെവൽസ് കുറഞ്ഞാൻ തുടങ്ങും. ഇത് നമ്മുടെ ബോഡിയിൽ ഒരു വെയിറ്റ് ഗെയിൻ കോമ്പൗണ്ട് എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. മനസ്സിലായില്ല അല്ലെ? അറോമറ്റൈസ് കൂടുന്തോറും ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡിയിലെ കലോറി ബേൺ ആവുന്ന റേറ്റും കുറയും. അതുകൊണ്ട് തന്നെ കലോറി ബേൺ ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെയും വെയിറ്റ് ഗെയിൻ ചെയ്യും. സോ ഇതാണ് ടെസ്റ്റോസ്റ്ററോണും വെയിറ്റ് ഗെയിനും തമ്മിലുള്ള ഒരു കോമ്പൗണ്ട് എഫക്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോഡി വെയിറ്റ് കൂടുതലാണെങ്കിൽ ഇപ്പോൾ തന്നെ കുറയ്ക്കാനുള്ള പ്ലാൻ തുടങ്ങിക്കോളും. ഇനി അടുത്ത കാര്യമാണ് സ്ലീപ്പ്. ഉറക്കം നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമാണ്. അതിൽ ഒരെണ്ണമാണ് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ. നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ബോഡിയിലെ ടെസ്റ്റോസ്റ്ററോണും അതുപോലെ തന്നെ എച്ച് ജി എച്ച് ഹോർമോണും എല്ലാം ഒരു നല്ല ഹെൽത്തി ലെവലിലേക്ക് റീസ്റ്റോർ ആയി വരുന്നത്.
ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയതാണ് യങ് മെയിൽസിനെ അവർ 5 മണിക്കൂർ വെച്ച് ദിവസം ഉറക്കം കൊടുത്തു. ഇത് അവരുടെ ശരീരത്തിൽ 10-15% വരെ ടെസ്റ്റോസ്റ്റെറോൺസ് ലെവൽസ് കുറയ്ക്കാനിടയായി. സോ ഇതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ലൈറ്റ് എക്സ്പോഷറും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലൈറ്റ് എക്സ്പോഷർ നിങ്ങൾക്ക് പ്രോപ്പറായി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. ഈ ഡീപ്പ് സ്ലീപ്പ് കിട്ടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ HGH ഹോർമോണും ടെസ്റ്റോസ്റ്ററോണും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും അതുപോലെ നമ്മുടെ ഫുൾ ബോഡി ഫങ്ഷനും എല്ലാം പ്രോപ്പറായി റീസ്റ്റോർ ആവുകയും അതായത് ഒരു ഹെൽത്തി ലെവലിലേക്ക് തിരിച്ചു വരികയുള്ളൂ. സോ ഇന്ന് മുതൽ പ്രോപ്പറായി ഉറങ്ങാൻ ശ്രമിക്കുക. വലിയ കാശും പണം ചെലവാക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇനി അടുത്ത കാര്യമാണ് നമ്മുടെ ഹോൾ ജനറേഷൻ്റെ ടെസ്റ്റോസ്റ്ററോൺസ് ലെവൽസ് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ഇതിനൊരു കാരണമാണ് ബൈസപ്നോൾ അഥവാ BPA. ഈ BPA എന്ന് പറയുന്നത് നമ്മളെ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നതിൽ കാണുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ്. ഇതിന് പ്ലാസ്റ്റിക് സൈസർ എന്നാണ് പറയുക. ഇത് കൂടുതൽ നമ്മളെ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലിലാണ് കാണുക. സോ ഇന്ന് മുതൽ BPA ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ നോക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് തന്നെ മാറി സ്റ്റീൽ വാട്ടർ ബോട്ടിൽ, അങ്ങനത്തെ സ്റ്റീൽ എന്തെങ്കിലും നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നെങ്കിൽ അത് സ്റ്റീലിൻ്റെയും യൂസ് ചെയ്യുക. ഈ BPA പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കോമ്പൗണ്ട് കൂടി എന്നതാണ് ട്രൈക്ലോസാൻ. ട്രൈക്ലോസാൻ കൂടുതൽ കാണപ്പെടുന്നത് ടൂത്ത് പേസ്റ്റിലാണ്. നമ്മൾ മിക്ക ആൾക്കാരും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ടൂത്ത് പേസ്റ്റ് യൂറോപ്യൻ യൂണിയൻ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം പറയുന്നത് അതിൽ ട്രൈക്ലോസാൻ്റെ അളവ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ്. ഇത് നമ്മൾ മിക്ക ആൾക്കാരും കോമൺ ആയി യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ആണ്. നല്ല ചുവന്ന കളറിലാണെന്ന് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റെ അടുത്ത് ലോസ് സ്യൂട്ട് ആയിട്ട് വരും. സോ യൂറോപ്യൻ യൂണിയൻ ബാൻ ചെയ്തതാണ്, റെഡ് കളറാണ്. നിങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് അവോയ്ഡ് ചെയ്യുക. ഇനി ടെസ്റ്റോസ്റ്ററോൺസ് ലെവൽസ് കൂട്ടാനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനും വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് റണ്ണിങ്ങിന് പോകുന്നത്, അതായത് കാലത്ത് ഓടാൻ പോകുന്നത്. സോ ഒരു ദിവസം 10 കിലോമീറ്റർ വെച്ച് ഓടാൻ പോയി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുക.